അധ്യാപകരുടെ പ്രമോഷന് സീനിയോറിറ്റി മാത്രമല്ല പഠിപ്പിക്കുന്നതിലെ മിടുക്കും ശേഷിയും കൂടി പരിഗണിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു ലിംഗ സ്കൂളുകൾക്ക് ഒരു ഗ്രേഡ് ചെയ്യുന്ന സംബന്ധിച്ചിടത്തോളമാണ് വിജയം. അത് ജനങ്ങളുടെയും അതുപോലെ തന്നെ അധ്യാപക സംഘടനകളുടെയും തന്നെ ആവശ്യം അവരുടെ എല്ലാ അഭിപ്രായം കേൾക്കുന്നു. എന്ന് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ അധ്യാപകരാണ് വിദ്യാർത്ഥികളെ നല്ലോണം പഠിപ്പിക്കേണ്ടത്. ഇന്നിപ്പോ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏത് കാര്യവും കയ്യിലെ വലുതും നിൽക്കുകയാണ്. ഒരു പഠനം അധ്യാപകർ അധ്യാപകരുടെ പഠനശേഷി വർദ്ധിപ്പിക്കാൻ 6 മാസത്തിലൊരിക്കൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അധ്യാപകരുടെ പ്രമോഷന് സീനിയോറിറ്റി മാത്രമല്ല പഠിപ്പിക്കുന്നതിലെ മിടുക്കും ശേഷിയും കൂടി പരിഗണിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പ്രിൻസിപ്പൽമാരുടെ നിയമനമാണ് പല സ്കൂളുകളിലും പ്രശ്നമാകുന്നത്. സീനിയോറിറ്റി മാത്രമല്ല, മറിച്ച് ഒരു ഇന്റർവ്യൂ കൂടി നടത്തി മാത്രമേ പ്രിൻസിപ്പൽമാരുടെ നിയമനം നടത്താവൂ എന്നാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ചടങ്ങിൽ TI മധുസൂദനൻ MLA അധ്യക്ഷനായി. ദേശീയ അവാർഡ് ജേതാവും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ PV പത്മനാഭന്റെ ഓർമ്മദിനങ്ങൾ എന്ന പുസ്തകം ചടങ്ങിൽ മന്ത്രി MLA നൽകി പ്രകാശനം ചെയ്തു. സ്കൂൾ പ്രഥമാധ്യാപകൻ KA ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, മുൻ MLA CKrishnan എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. TP സമീറ ടീച്ചർ, TD ദാക്ഷായണി, പ്രിൻസിപ്പൽ KK വസുമതി, AM രാജമ്മ, KV പ്രകാശൻ, V നാരായണൻ, KV ബാബു, VC നാരായണൻ, PJ ജയൻ, KV സുധാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.